ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് ഉച്ചകൾക്ക് നമ്മൾ ബത്തള കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബത്തള തേങ്ങ അരച്ചുകാണ്ട് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ ബത്തള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഇതാ ബത്തളൊക്കെ നമ്മൾ മുറിച്ച് നല്ലോണം കഴുകിത വെള്ളം വരാൻ വേണ്ടിയാണ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത് ആവശ്യത്തിന് ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെറിയ ഒരു മുറി തേങ്ങയാണ്. അതിലേക്ക് ഒരു 1.25 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മസാലപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പിന്നെ വലിയ ജീരകവും ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയാണ് ഒഴിച്ചെടുത്ത് നല്ലോണം അരച്ചെടുക്കാണ്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ നമ്മൾ നല്ലോണം അരച്ച് ആണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്നും ഇപ്പോൾ കറിക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ബത്തളാണ്ട് കറിക്കുള്ളത് ആണ് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ബാക്കിയുള്ള ബത്തളിൽ ഞാനിതാ മുളും മഞ്ഞളും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടിക്കാണ്ട് പരത്തി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളമാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട ചെയ്യണത്. അങ്ങനെ വേവിച്ചെടുത്ത് വെള്ളം വറ്റാ നേരത്തെ നമുക്ക് പച്ചവെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെയും കൂട്ടാം. അല്ലെങ്കിൽ വെള്ളം നല്ലോണം വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയിൽ പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടാ. അങ്ങനെ ഇതാ ബത്തളൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിതാ റെഡിയാക്കിയതാ അടുപ്പത്ത് വേവിക്കാനും വേണ്ടിയാണ് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരടുപ്പത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ ഇതാ ഞാനിവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഈ ഒരു ചട്ടിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടാ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒന്ന് പാകമാക്കിയിട്ട് വേണം അത് തിളപ്പിക്കാനും വേണ്ടി വെക്കാൻ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് പിന്നെ വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുലുക്കിയതിന് ശേഷം ഇതൊക്കെ അതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരട്ടെ. പിന്നെ നമ്മളിതിലേക്ക് പുളിക്ക് പകരമായിട്ട് ഇതാ 3 അമ്പഴങ്ങ, നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള അമ്പഴങ്ങ ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുള്ളത്. അത് 4 കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയും കട്ട് ചെയ്ത് കണ്ട് അതും കൂടി ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പിന്നെ തേങ്ങ ചൂടാണ് മുന്നേ തന്നെ തക്കാളി ഇതിട്ട് കൊടുക്കാൻ മറക്കരുതിട്ടാ. അപ്പോൾ നമുക്ക് ഓവർ തേങ്ങ തളിച്ചു പോകാനൊന്നും പറ്റൂലല്ലോ, തക്കാളും ഇതൊക്കെ വെന്ത് കിട്ടും വേണമല്ലോ. അങ്ങനെ ഇതാ അതൊക്കെ കലക്കിക്കാണ്ട് അടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ബത്തളൊക്കെ ശ്രദ്ധിക്കണുണ്ട് കേട്ടോ, വറ്റിക്കാൻ വെച്ചത്. അപ്പോൾ അതൊക്കെ ഇതാ വെള്ളം വറ്റി വരണേ ഉള്ളൂ. അണ്ടിൽ ഇങ്ങനെ ഒന്നും കൂടി ഒന്നും കണ്ട് വറ്റിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ കൂട്ടണമെങ്കിൽ അങ്ങനെയും കൂട്ടാട്ടാ. അപ്പോൾ നമ്മൾ പൊരിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വന്ന കറിക്ക് ഇതൊക്കെ നമ്മൾ ബത്തള ഇട്ട് കൊടുത്തിട്ട് ഒന്നും കണ്ട് ജസ്റ്റ് തിളച്ചാൽ മതി കേട്ടാ. ഓവർ തിളച്ചിട്ട് ബത്തള് പറഞ്ഞാൽ വേവില്ലാത്തൊരു മീനാണ്, പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഒന്നും കണ്ട് തിളച്ചതിൻ്റെ ശേഷം ഓഫാക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ആണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കറിയൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തൂമ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതാ അതിൻ്റെ അടിയിൽ നമ്മൾ വറ്റിക്കാൻ വെച്ചിട്ടുള്ള ബത്തളൊക്കെ ഇതാ നല്ലോണം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഇതാ ഞാൻ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വെളിച്ചെണ്ണ അറിഞ്ഞത് അത് രാവിലെ നമ്മൾ ഉരുളങ്കിങ്ങ് പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൊടുത്തു കൂടി കുറച്ചും കൂടി ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റൊരടുപ്പത്ത് പിന്നെ കറി തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനും കൂടി ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പൊരിക്കാനുള്ള ചട്ടിയുടെ വെളിച്ചെണ്ണൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബത്തള ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് പിന്നെ ഒന്ന് കെട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതാ മറ്റടുപ്പത്ത് വെച്ചിട്ടുള്ള പാനൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിതാ കുറച്ച് പിന്നെ കറിവേപ്പിലും കൂടി ആണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഈ പൊരിക്കണിക്കും ഇതാ കുറച്ച് കറിവേപ്പിലാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പൊരിക്കണിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ആ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു ചോയ വരുമ്പോൾ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഈ ഒരു കറി ഈ ഒരു പിന്നെ എന്താ പറയുക ഉള്ളി ഇതാ തൂമ്പിച്ചേക്കാണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ്.
അങ്ങനെ ഇതാ നമ്മളെ ബത്തൾക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനും അവിടെ പൊരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നമ്മൾ തേങ്ങ കരച്ച് എല്ലതും മുളക് പൊടിയൊക്കെ ഇട്ട് എല്ലതും റെഡി ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചുകൊണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.